ഉന്നതാധികാര സമിതിയിലും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വിമർശനം. ദേശീയതലത്തിൽ മുസ്ലിം ലീഗ് നിർജ്ജീവമെന്ന ഇ ടി മുഹമ്മദ് ബഷീർ, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി നിസ്സംഗമായിരിക്കുന്നുവെന്നും ബഷീർ പറഞ്ഞു. ചന്ദ്രികയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ അനുവദിക്കില്ലെന്ന് മുനീർ വ്യക്തമാക്കി. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, വിമർശനങ്ങൾ ഒരു പരിധി വരെ ഉണ്ടായി, പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റ് രാജ്യഭീഷണിയൊക്കെ വലിയ തമാ, നൂറ്റാണ്ടിലെ തമാശ എന്നൊക്കെയാണ് ഇന്നലെ സലാം പറഞ്ഞത്. പക്ഷേ എന്താണ് സത്യത്തിലുണ്ടായത്? ഗോപികൃഷ്ണൻ, സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഈ പ്രവർത്തക സമിതി യോഗത്തിന് തൊട്ട് മുമ്പ് ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ, അതായത് ഏഴുപേരടങ്ങുന്ന ലീഗിന്റെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഒരു ഉന്നത നേതൃ യോഗമാണ്, ആ യോഗത്തിലാണ്, ആ യോഗത്തിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ, കെ പി മജീദ് ഉൾപ്പെടെയുള്ളവരൊന്നും ആ രീതിയിലൂടെ വിമർശനം ഉന്നയിക്കാറില്ല. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തക സമിതിക്ക് തൊട്ടു മുമ്പ് ചേർന്ന യോഗത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത്, ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിർണായകമായ പല ഘട്ടങ്ങളിലും ആ രാഷ്ട്രീയമായി ഇടപെടൽ നടത്താതെ മൗനം പാലിക്കുന്നു, ദേശീയ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഡൽഹിയിൽ തുടങ്ങുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയായി പോകുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ അതിനുവേണ്ടി ഒരു പ്രവർത്തനവും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ പലതവണ പല നിർണായക വിഷയങ്ങളും സംഭവിക്കുമ്പോൾ അവിടെ എത്തി സന്ദർശനം നടത്താനോ ഒരു പ്രസ്താവന നടത്താനോ പോലും, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ പോലും കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുന്നില്ല. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ ഉള്ള രാഷ്ട്രീയ ഇടം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തന്നെ ചെയ്യും, അത് സംസ്ഥാനത്ത് പോലും അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും തുടങ്ങിയ വിമർശനം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ തരത്തിലൊരു തുറന്ന വിമർശനത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ഒരിക്കലും പോവാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, എം കെ മുനീറും ചന്ദ്രിക വിഷയവുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ദിനപത്രത്തിൽ ഏറെക്കാലമായി സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തരിച്ച ഹൈദരിയത്തിനുള്ള മകൻ മുഹീൻ അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചന്ദ്രികയുടെ ഈ സ്വത്തുക്കൾ പൂർണ്ണമായും മറ്റൊരു കമ്പനിക്ക് കൈമാറാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ചില സൂചനകളുണ്ട്. ഈ കാര്യം എം കെ മുനീർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. അത്തരമൊരു കൈമാറ്റ നീക്കം നടത്താൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ നടത്താൻ പാടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അത് അത്തരമൊരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടി ബോഡികൾ കൃത്യമായി ചർച്ച ചെയ്തിട്ട് വേണം അത് നടത്താൻ. ചന്ദ്രികയുടെ സ്വത്തുക്കൾ ആ തരത്തിൽ വിൽപ്പന നടത്താനോ കൈമാറ്റം നടത്താനോ പാടില്ല തുടങ്ങി ആ തരത്തിലുള്ള വിമർശനം ഈ എം കെ മുനീറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ വിമർശനം, കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതിരോധം അല്ലെങ്കിൽ ആ തരത്തിലൊരു മറുപടി പറഞ്ഞു. താൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയ ശേഷമാണ് തമിഴ്നാട്ടിൽ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് എം പിയും എംഎൽഎമാരും ഒക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള പരാമർശം പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ അതിന് മറുപടിയായി, ഇപ്പോൾ മാത്രമല്ല നേരത്തെ മുസ്ലിം ലീഗ് സ്ഥാപിച്ച ഘട്ടത്തിൽ മുതൽ തന്നെ തമിഴ്നാട്ടിൽ പാർട്ടിക്ക് അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ എം പിമാരുമൊക്കെ ഉണ്ടായിരുന്നു, ഖാദർ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്, ക്ഷമിക്കണം, ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി എം പി ആയി പോയിട്ടുണ്ട് തുടങ്ങിയ മറുപടിയിലേക്ക് പോവുകയും ചെയ്തു. അത്തരത്തിൽ ഒരു വിശദമായ ചർച്ച, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം പാർട്ടിയുടെ ഏറ്റവും നേതൃബോഡിയായ ഉന്നതാധികാര സമിതിയിൽ തന്നെ ഉണ്ടായി എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന പ്രവർത്തക സമിതിയിലാണ്, അതിനുശേഷം നടന്ന പ്രവർത്തക സമിതിയിലാണ് കെ എസ് ഹംസ ഉൾപ്പെടെയുള്ളവർ, കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തിയത്. ആ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ഈ ഉന്നതാധികാര സമിതി യോഗത്തിലും അതിരൂക്ഷമായ വിമർശനവും ചർച്ചയും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ നടന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോപീഷൻ. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.